നൻപകൽ നേരത്തെ മയക്കം ഒരു രക്ഷയില്ലാതെ നടത്തിയ ഒരു പെർഫോമൻസ് വർഷം മുമ്പൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലേ മമ്മൂട്ടി അല്ലെ മോഹൻലാൽ അല്ലെ ജയറാം ദിലീപ് ഈ സ്റ്റാറുകളിൽ മാത്രം ഒതുങ്ങി അത് ഈ പ്രാവശ്യം കുറച്ച് കോമ്പറ്റീഷൻ കുറച്ച് കൂടുതലായിരിക്കും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്ത് ഇന്നയാളെന്ന് എടുത്ത് പറയാൻ പറ്റുമായിരുന്നു പേഴ്സണലി മൂന്ന് പേരാണ് മത്സരിക്കാൻ നിൽക്കുന്നത് മമ്മൂട്ടി കുഞ്ചാക്കോൻ പൃഥ്വിരാജ് മൂന്ന് പേരുടെ പടങ്ങളും ആ മൂന്ന് പടങ്ങളും ഭയങ്കര ഹിറ്റാണ് കളക്ഷനാണ് അതിൽ കളക്ഷൻ ബിസിനസ്സായ പടങ്ങളൊക്കെയാണ് ഒരു സ്റ്റേജ് പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച് ഒരു സ്റ്റേജ് മുകളിൽ നിൽക്കുന്നത് മമ്മൂട്ടി തന്നെയാണ് കാരണം മൂന്ന് പടങ്ങളുണ്ട് അതും ഒന്നിനൊന്നും മികച്ച പടങ്ങൾ നൻപകൽ നേരത്തെ മയക്കം ഒരു രക്ഷയില്ലാതെ നടത്തിയൊരു പെർഫോമൻസാണ് ഓപ്പോസിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചാക്കോച്ചൻ്റെ എന്നാ താൻ കേസ് കൂടും നമ്മൾ ചാക്കോച്ചൻ എത്ര നാൾ കണ്ടുകൊണ്ടിരുന്നൊരു ആ സ്റ്റൈലിൽ നിന്ന് ചേഞ്ച് ചെയ്ത് റോൾ ചെയ്ത റോളാണ് ചർച്ച ചെയ്യപ്പെട്ട റോളാണ് അത് കുറച്ച് വിവാദമായ സാധനമൊക്കെയാണെന്നറിയാമെന്ന് ജനഗണമന നമ്മുടെ പ്രസൻറ്റ് ഇന്ത്യ എന്താണെന്ന് കാണിച്ചു തന്ന ഫിലിമാണ് അതിലെ ഡയലോഗ്സ് കാര്യങ്ങൾ പൃഥ്വിരാജിൻ്റെ ആക്ടിംഗ് എല്ലാം പക്ഷേ മമ്മൂട്ടിയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനെ കുറച്ചും കൂടെ സ്റ്റേജ് മുകളിൽ നിൽക്കുന്നത് ഇല്ല ഇതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു ചാൻസ് ചിലപ്പോൾ ഇന്ദ്രൻസിന്റെ കുറച്ച് പെർഫോമൻസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതല്ലാതെ ഒരു ആ ഉടല് നല്ല ചർച്ച ചെയ്ത സിനിമയാണ് അപ്പൻ സിനിമയ്ക്കകത്ത് അലൻസിയറിന്റെ പെർഫോമൻസും വാട്ടെ പെർഫോമൻസ് എന്ന് പറയാം പക്ഷെ അതൊരു നമ്മുടെ അവാർഡ് നിർണയത്തിലോട്ട് ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് വരുന്ന എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കുറച്ച് പെർഫോമൻസ് വേറെയുണ്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു ആ ഒരു സ്റ്റാർ റേറ്റിംഗിൽ മത്സരരംഗത്തോട്ട് വരുന്നത് അങ്ങനെ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല ഒരു സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് മാത്രം കൊടുക്കാതിരിക്കുന്ന എങ്ങനെയാണ് അയാൾ പെർഫോമൻസ് ചെയ്തു സോറി മമ്മൂട്ടി പെർഫോമൻസ് ചെയ്തു കഴിഞ്ഞാൽ അവാർഡ് കിട്ടേണ്ടത് കിട്ടണം അതുപോലെ തന്നെ ചാക്കോച്ചനാണെങ്കിലും പൃഥ്വിരാജാണെങ്കിലും കിട്ടേണ്ടതാണെങ്കിൽ കൊടുത്തേ പറ്റുള്ളൂ ഇതും കവർ ചെയ്തിട്ട് മൂന്നാമത് അല്ലെ നാലാമത് ഒരാൾ വരും എന്നുള്ളത് ഡൗട്ടാണ് ടഫായിരിക്കും പിന്നെ പറയാൻ പറ്റത്തില്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരാൾക്ക് ചിലപ്പോൾ കൊടുക്കാം പക്ഷേ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മളെ സ്റ്റേറ്റ് അവാർഡ് നിർണയം എന്ന് പറഞ്ഞാൽ വളരെ ക്ലാരിറ്റി ക്ലിയർ ആയിട്ട് കൊടുക്കുന്നത് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് 7-8 വർഷം മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലേ മമ്മൂട്ടി അല്ലെ മോഹൻലാൽ അല്ലെ ജയറാം ദിലീപ് ഈ സ്റ്റാറുകളിൽ മാത്രം ഒതുങ്ങി അതിൽ നിന്നാണ് സലീം കുമാർ ഈ പറഞ്ഞ ഇന്ദ്രൻസ് ആ റേറ്റ് ആ കാറ്റഗറിയിലോട്ട് വന്നത് സോ ഈ പ്രാവശ്യം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മമ്മൂട്ടിക്ക് തന്നെയാണ് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടുക എന്നുള്ളതാണ് ഓക്കെ നല്ലൊരു അവാർഡ് ആയിക്കോട്ടെ ശരി